മനുഷ്യൻ. അതുപോലെ തന്നെ രാജഗോപാലിനെ കൊണ്ടുവന്നു. ചിന്തിക്കണം നമ്മൾ ഇങ്ങനെ ഏതെല്ലാം മനുഷ്യന്മാരെ കൊണ്ടുവന്നു, പൂമാലയിട്ട് അവസാനം ഈ സമൂഹത്തെ മുഴുവനും മറ്റുള്ളവർക്ക് സമർപ്പിക്കുകയും ചെയ്ത ഇങ്ങനെ നീചമായ ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിനിടയിൽ ഏറ്റവും വലിയ ഫിത്നക്കാരൻ ഇദ്ദേഹമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അൽ ഫിത്നത്തു അഷദ്ദു മിനൽ ഖത്ൽ. അൽ ഫിത്നത്തു ഫിത്ന എന്നുള്ളത് അഷദ്ദു മിനൽ ഖത്ൽ, ഒരു മനുഷ്യനെ വധിക്കുന്നതിനേക്കാൾ ഏറെ ആപത്താണ്, ശക്തമേറിയതാണ്. പ്രിയപ്പെട്ടവര്, ഇങ്ങനെ ഏറ്റവും വലിയ കുറ്റവാളിയായ മനുഷ്യന്റെ വിചാരണക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയത്. ഒരു പണ്ഡിതോചിതമായ വിചാരണ അവർ നടത്തും. അതിന് വേണ്ടി ഞാൻ വഴി തുറന്നു കൊടുക്കുന്നു എന്ന് മാത്രം. പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാവട്ടെ. സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും ബാത്തിലിനെ ബാത്തിലിനായി മനസ്സിലാക്കി വലിച്ചെറിയാനുമുള്ള എല്ലാ ഈ മാനികമായ ആവേശവും പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാനൊരു വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على سيدنا محمد بعدد من صلى عليه اللهم صل على سيدنا محمد بعدد من لم يصل عليه اللهم صل على سيدنا محمد كما تحب وترضى ان تصلي عليه اللهم صل على سيدنا محمد كما امرتنا بالصلاه عليه اللهم صل على سيدنا محمد كما تنبغي الصلاه عليه وصل على سائر الانبياء والمرسلين وعلى ملائكتك المقربين وآل كل الصحابة أجمعين وعلى عبادك الصالحين وعلى جميع المؤمنين. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العظيم. بهمان الله പണ്ഡിതന്മാർ, ആദരവുള്ള സയ്യിദുമാർ, പ്രിയമുള്ള സഹോദരന്മാർ, സ്നേഹമുള്ള സഹപ്രവർത്തകർ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിച്ചതുകൊണ്ട് നല്ല ഒരു സദസ്സിൽ നാം ഒത്തുകൂടി അൽഹംദുലില്ലാഹ്. ഈ മഹാസംരംഭം ഒരുക്കുന്നതിന് ആരൊക്കെ എങ്ങനെയൊക്കെ സഹകരിച്ചുവോ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് ലഭിച്ച് പൂർണ്ണ ഈമാനോടുകൂടി ലോകത്തോട് വിട പറഞ്ഞ് മഹത്തുക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ അല്ലാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ചിട്ടുള്ള മറ്റെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ വേദിയിൽ പ്രത്യേകമായി സ്മരിക്കുന്നവർ അവർക്കൊക്കെ ഈ സദസ്സിൻ്റെ എല്ലാവിധ ബറക്കത്തുകളും അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഷെയ്ഖുനാ ചെറുശ്ശേരി ഉസ്താദിന് അല്ലാഹു പ്രത്യേകം ശിഫ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വളരെ വിശദമായി തന്നെ പല വിഷയങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് കൊണ്ട് ധാരാളം പ്രസംഗകർ അവരവരുടെ നിശ്ചിത സമയത്തിനുള്ളിൽ ആ കാര്യം നിർവഹിക്കുന്നതാണ്. കേരളത്തോട് ഓരം ചേർന്ന് കിടക്കുന്ന കർണാടക സ്റ്റേറ്റ് സ്വാഭാവികമായും കേരളത്തിലെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുകയും അതനുസരിച്ച് നീങ്ങുകയും ചെയ്യുന്ന പ്രദേശമാണ്. വിശിഷ്യ ദക്ഷിണ കന്നഡ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധീകരിക്കുന്ന കേന്ദ്രമാണ് എന്ന് നമ്മൾക്കൊക്കെ അറിയാം.
അതുകൊണ്ട് കേരളത്തിലെ സംഘടന സംവിധാനവും അവിടുത്തെ ചുറ്റുപാടുകളുമൊക്കെ സ്വാഭാവികമായും നമ്മളൊക്കെ അറിഞ്ഞവരാണ് അനുഭവിച്ചവരാണ്. സഖാഫിമാർ അതല്ലെങ്കിൽ സഅദിമാർ അഹ്സനിമാർ എന്നൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു 10-12 വർഷം മുൻപ് മറ്റൊന്നും ചിന്തിക്കാതെ അത് ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ വക്താക്കളാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു സത്യമായിരുന്നു. സഖാഫിയാണെന്ന് കേട്ടാൽ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല, അവരൊരു പ്രത്യേക ഗ്രൂപ്പുകാരാണ്. അതുപോലെ അഹ്സനിമാരും സഅദിമാരൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഒരു 10-12 വർഷമായി സ്വാഭാവികമായും ധാരാളം സഖാഫിമാരും അഹ്സനിമാരും സഅദിമാരും ഒക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ പ്രത്യേകമായ ആ വിങ്ങിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ സ്റ്റേജിൽ മുഴുവൻ സഖാഫിമാരും എത്തിയിട്ടില്ല, അതുപോലെ അഹ്സനിമാരും സഅദിമാരും വന്നു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഏതു വിഷയങ്ങൾക്കും സ്വാഭാവികമായ തടസ്സങ്ങൾ ഉണ്ടാകും, അത് മാറ്റിവെച്ചാൽ ഇവിടെ എത്താൻ പറ്റുന്ന ഏതാനും ചില പണ്ഡിതന്മാരാണ് സഹപ്രവർത്തകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അഥവാ കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ നേരത്തെ സമസ്തയുടെ അപ്പുറത്തുള്ള ഗ്രൂപ്പിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ആളുകളാണെങ്കിൽ പോലും എന്റെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ നിന്ന് അതിന്റെ വക്താക്കളായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവിടെയാണ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കപ്പെടുന്നത്. പിന്നിലുള്ള പ്രസംഗങ്ങൾ ആ വഴിക്ക് വരും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമികമായ പുരോഗതി വിശ്വാസപരമായി കർമ്മപരമായി അനുഷ്ഠാനപരമായി ആവശ്യമായ രംഗത്ത് ആവശ്യമായ രീതിയിൽ നൽകാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും മാത്രമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ ആകുമ്പോൾ പൂർണ്ണമായി ഇസ്ലാമിനെ മനസ്സിലാക്കാനോ ഇസ്ലാമിന്റെ പ്രവർത്തന രംഗത്ത് ആവശ്യമാകുന്ന രീതിയിൽ തന്റെ ബാധ്യത നിർവഹിക്കാനോ കഴിയില്ല എന്ന യഥാർത്ഥ ആ സത്യം ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോലത്തെ ധാരാളം പ്രവർത്തകർ നേരത്തെ വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ പ്രവർത്തിച്ചിരുന്നു. എന്നിട്ടും അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുമ്പോൾ ഇനി നമ്മൾക്ക് പ്രവർത്തന ഘോതയായി കാണേണ്ടത് സമസ്തകൾ ജമ്മിയത്തുൽ ഉലമ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയുള്ള എന്ന് ആലങ്കാരികമായി നാം പ്രയോഗിക്കേണ്ടതില്ല, ആധികാരികമായി തന്നെ ബഹുമാനപ്പെട്ട സമസ്തകൾ ജമ്മിയത്തുൽ ഉലമയുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ മുഴുവനും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായിരുന്നു എന്നതിൽ സംശയമില്ല. സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തുടങ്ങി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അബ്ദുൽ ബാരി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടെ നിന്നിങ്ങോട്ട് നമ്മൾക്കൊക്കെ പരിചയമാകുന്ന പരിചയമുള്ള സമസ്ത എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ടു തിരു വ്യക്തികൾ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ മൗലാന കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ ആളുകൾ വരെയുള്ള മുഴുവൻ സമസ്തയുടെ നേതാക്കളും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായിരുന്നു. അവരുടെ പാത പിഴച്ചുപോയ പാതയല്ല ഇത്. കേരളത്തിൽ അതുപോലെ ദക്ഷിണ കന്നഡയിലും ചുറ്റുഭാഗത്തുമൊക്കെയുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും അഥവാ സുന്നി എന്ന് പറയുമ്പോൾ അത് സങ്കുചിതമായി നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല, എല്ലാ സുന്നികൾക്കും അത് ബോധ്യപ്പെട്ടു എന്ന് നമ്മൾക്ക് സംശയമില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദും ഷംസുൽ ഉലമ ഉസ്താദും രണ്ടുപേരും പിഴച്ചുപോയി എന്ന അഭിപ്രായം കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അതല്ലെങ്കിൽ കന്നഡയിലോ മറ്റോ ജീവിച്ചിരിക്കുന്ന ഒരു സുന്നിക്ക് ഉണ്ടാവുകയില്ല. കണ്ണിയത്ത് ഉസ്താദ് പിഴച്ചുപോയി, ഷംസുൽ ഉലമ പിഴച്ചുപോയി എന്നൊരഭിപ്രായം ഒരു സുന്നിക്ക് ഉണ്ടാവുകയില്ല. എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഈ രണ്ടു നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന അന്ന് അവർ പഴച്ചുപോയി എന്ന് പ്രത്യേകമായി അഭിപ്രായപ്പെട്ടുകൊണ്ട് കേവലം ഒരു പ്രചാരണം നടത്തുക മാത്രമല്ല ആധികാരികമായി പ്രവർത്തിച്ചുകൊണ്ട് വളരെ വ്യക്തമായി സംഘടനയെ ഭിന്നിപ്പിച്ചു. ആ ഭിന്നിപ്പിന്റെ പ്രത്യാഘാതം
പ്രത്യേകമായി ഉപഭോക്താക്കളായ കേരളത്തിലോ കന്നഡയിലോ ഒക്കെയുള്ള മുസ്ലിങ്ങളെ ബാധിക്കുകയും ചെയ്തു എന്നത് അനുഭവസ്ഥർക്ക് ബോധ്യപ്പെട്ടതാണ്. ഒരു ഭിന്നിപ്പ് ഇവിടെ ഉണ്ടായി. എന്തിന്റെ പേരിൽ? കണ്ണിയത്ത് ഉസ്താദും ശംസുല്ലമയും ജീവിച്ചിരിക്കുന്ന അന്ന് അവർ സുന്നികൾക്ക് നേതൃത്വം നൽകാൻ പറ്റില്ല, അവരെ മാറ്റി നിർത്തേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് മഹാന്മാരായ രണ്ട് വ്യക്തികളെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു സംഘടന പിറവിയെടുക്കുകയായിരുന്നു. നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, കേരളത്തിലെ ഇസ്ലാമിക പാരമ്പര്യത്തിലെ പ്രഥമരായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരപുത്രൻ മാലിക് ബിൻ ഹബീബിന്റെ പരമ്പരയിൽ ജനിച്ച മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ തന്നെ ഒട്ടും പറയേണ്ടതില്ല മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഈ രണ്ടു മഹൽ വ്യക്തികൾ പിഴച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സംഘടന രൂപീകരിക്കപ്പെടുകയും അങ്ങനെ മഹലുകളിലോ അതല്ലെങ്കിൽ സുന്നികൾ പ്രതിനിധീകരിക്കുന്ന കേന്ദ്രങ്ങളിലോ മേഖലകളിലോ ഒക്കെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും അതിന്റെയൊക്കെ വിഷമങ്ങൾ പലരും അനുഭവിക്കുകയും ചെയ്ത സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ വെട്ടിത്തുറന്ന പാതയിലെ പാന്താവിൽ തന്നെയായിരുന്നു, ആ പാന്താവിൽ തന്നെയായിരുന്നു എന്നത് വ്യക്തമല്ലേ? എന്തേ കാരണം? വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക, മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് മഹാനായ ശംസുൽ ഉലമ കടക്കാനുള്ള ആ അവസരം ഉണ്ടാക്കിയത് സമസ്തക്കാരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. സമസ്തക്കാർ തീരുമാനിച്ചത് കൊണ്ടല്ലോ ശംസുൽ ഉലമ വഫാതായപ്പോ ഇനി ശംസുൽ ഉലമയെ നമ്മൾ മറമാടേണ്ടത്, സ്വാഭാവികമായും വരക്കൽ മഖാമിൽ ആവണമല്ലോ എന്ന് തീരുമാനിച്ച് അങ്ങനെ സമസ്തക്കാർ അവിടെ ഖബർ ഒരുക്കിയതാണോ? അല്ലല്ലോ. ഒരു മുസ്ലിമിന് അത് പറയാൻ പറ്റൂല. എന്തേ കാരണം? ആര് മരിക്കുമ്പോഴും എവിടെ മറമാടണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ മനുഷ്യൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ സത്താവായ രാധനാകുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. വരക്കൽ മുല്ലക്കോയത്തങ്ങൾക്ക് കിടക്കാനുള്ള ഇടം വിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ടെങ്കിൽ, തീരുമാനിച്ചു അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർക്ക് കിടക്കാനുള്ള സ്ഥലവും അത് അല്ലാഹു തീരുമാനിച്ചു. എന്തേ കാരണം? ഞാനൊരു ഉദാഹരണമേ വെക്കുന്നുള്ളൂ, സമയം വളരെ ഹ്രസ്വമാണ്. ഞാൻ സൂചിപ്പിക്കുന്നു, മദീന മുനവ്വറയുടെ ഓരത്ത് മദീനയിലെ ഖബർസ്ഥാനിയായ ജന്നത്തുൽ ബഖീഇൽ ഒരു ഖബർ കുഴിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ലിമൻ ഹാദൽ ഖബർ, ഈ ഖബർ ആർക്കാണ്? സ്വഹാബത്തിന്റെ മറുപടി, ഇത് ഹബിസയിൽ നിന്ന് വന്ന ഒരാൾ ഇവിടെ വെച്ച് മരണപ്പെട്ടപ്പോൾ അയാൾക്ക് വേണ്ടി ഖബർ തയ്യാർ ചെയ്യുകയാണ്. ഹബിസയിലുള്ള എത്യോപ്യയിലുള്ള ഒരാൾ ഇവിടെ വന്ന് മരണപ്പെട്ടപ്പോ അയാളെ മരമാടുന്നതിന് ഖബർ ഇവിടെ ഒരുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് സയ്യിദുന ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ അല്ലദീ സീഖ മിൻ അർളിഹി വസമാഇഹി ഇലൽ അർളി ലത്തി ഖുലിഖ മിൻഹാ. വളരെ വ്യക്തമായി തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഹബിഷയിലുള്ള മനുഷ്യൻ അയാളുടെ താമസം അവിടെയായിരുന്നു, അയാളുടെ ആകാശവും ഭൂമിയും അവിടെയായിരുന്നു, അയാളുടെ നാട് അവിടെയായിരുന്നു, പക്ഷേ അയാളെ മറമാടാൻ അയാളെ പടച്ച മണ്ണിലേക്ക് അല്ലാഹു കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞാൽ അയാളെ ഏത് മണ്ണെടുത്താണോ പടച്ചത് ആ മണ്ണിലേക്ക് അയാളെ കൊണ്ടുവന്നത് അല്ലാഹുവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മുഴുവൻ മുഹദ്ദിസുകളും രേഖപ്പെടുത്തി, ഒരു മനുഷ്യൻ എവിടെ മറമാടമർപ്പുന്നു എന്ന് തീരുമാനിക്കുന്നത് അയാളെ പടക്കാൻ മണ്ണെടുത്തത് എവിടെ നിന്നാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ മറമാടപ്പെടുന്നത് അയാളെ പടക്കാനെടുത്ത മണ്ണിൽ വെച്ചായിരിക്കും. ഇങ്ങനെ നമ്മൾ വരയിരുത്തുമ്പോൾ സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ മറമാടപ്പെട്ടത് റസൂലുള്ളാഹി തങ്ങളെ പടക്കാനെടുത്ത മണ്ണിലാണ്. നേരെ തൊട്ടടുത്ത മണ്ണെടുത്തുകൊണ്ട് സിദ്ദീഖ് തങ്ങളെ പടച്ചു, നേരെ അടുത്ത മണ്ണെടുത്തുകൊണ്ട് ഫാറൂഖ് തങ്ങളെ പടച്ചു. അതുകൊണ്ട് ആ തിരുവ്യക്തികൾ അവിടെ തന്നെ മറമാടപ്പെടുകയും ചെയ്തു. എന്ന പോലെ റബ്ബിന്റെ മുൻ തീരുമാനമാണ് കേരളത്തിലെ ഇസ്ലാമിക അതല്ലെങ്കിൽ അതിനോട് ഓരം ചേർന്ന് കിടക്കുന്ന കന്നഡ പോലത്തെ പ്രദേശങ്ങളിൽ ഇസ്ലാമികമായ പുരോഗതിക്ക് വലിയ പങ്ക് വഹിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമകൾ എന്ന് പറയുന്ന മഖിദ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്ന, അതിനുവേണ്ടി കല്ലിട്ടുകൊണ്ട് തുടക്കം കുറിക്കുന്ന സയ്യിദ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വലിയാണ്, മഹാനാണ്, തർക്കമുള്ളതല്ല. ആ മഹാൻ പടക്കപ്പെട്ട സ്ഥലത്ത് അതിൻ്റെ നേരെ തൊട്ടടുത്ത് നിന്ന് ഒരു പിടി മണ്ണെടുത്തുകൊണ്ട് പിൽക്കാലത്ത് ആ സംഘടനക്ക് 40 വർഷത്തിലധികം ആധികാരിക സാരഥ്യം വഹിച്ചുകൊണ്ട് കേരള ഇസ്ലാമിക പ്രബോധനത്തിന് ചുക്കാൻ പിടിക്കുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ഞാൻ രേഖയാണ് പറയുന്നത്, അള്ളാഹുവിന്റെ തീരുമാനം, ഈ മനുഷ്യൻ ശംസുൽ ഉലമ എന്ന് പ്രത്യേകം പിന്നീട് അറിയപ്പെടുന്ന
شمس العلماء قدس الله سره العزيز ابرك الملكوي തങ്ങളുടെ പിൻഗാമിയായിട്ട് അവിടെ തന്നെ കിടക്കുകയും അത് പിൽകാലത്ത് സംശയം ഉണ്ടാകുമ്പോൾ അത് ബോധപ്പെടുകയും വേണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മഹാനായ ബർക്കൽ മുല്ലക്കോയ തങ്ങളുടെ അടുത്ത് മഹാനായ ഷംസുൽ ഉലമ ഖദ്ദസ് അല്ലാഹു സിർറുൽ അസീസിന് സ്ഥലമുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ ഇത് സൂചിപ്പിച്ചു എന്ന് മാത്രം അതായത് കേവലം സമസ്തക്കാരെ തീരുമാനിച്ചപ്പോൾ ഇടമുണ്ടായതല്ല അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് എങ്കിൽ നമ്മൾക്ക് ബോധ്യപ്പെട്ടു ബർക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രതിനിധീകരിച്ച പ്രസ്ഥാനം ഏതാണോ അവിടുത്തെ ആദർശം എന്താണോ നയകാര്യങ്ങൾ എന്താണോ അതിൽ നിന്നൊട്ടും മാറാതെ അവസാനത്തെ റൂഹ് വിരിയുന്നത് വരെ ലോകത്തോട് ഇവിടെ പറയുന്നത് വരെ ആ വിഷയത്തിൽ വളരെ വ്യക്തമായി ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഹാലിഖായ ജവാനനായ അല്ലാഹുവിന് അറിയുമല്ലോ അതുകൊണ്ടാണ് അവിടെ തന്നെ മറമാടപ്പെട്ടതും ആ മണ്ണുകൊണ്ട് പടക്കപ്പെട്ടതും എന്ന് മുസ്ലിമിന് കണ്ടെത്താൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നാം സംശയിക്കേണ്ടതില്ല സമസ്ത എന്ന് പറഞ്ഞാൽ എന്താണ് സമസ്ത എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഉണ്ടാക്കിയ തീരുമാനങ്ങൾ ഇവിടെ നടത്തിയ വിപ്ലവ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഇസ്ലാമിലെ വിശ്വാസത്തെ സംസ്കരിച്ചെടുക്കുക എന്നതായിരുന്നു വിശദീകരിക്കേണ്ടതാണ് സമയമില്ലാത്തതുകൊണ്ട് സൂചിപ്പിക്കുന്നു സമസ്തയുടെ പിന്നിൽ നിന്ന് പണ്ഡിതന്മാർ നന്നാവണം നന്നാക്കണമെന്ന് ബോധമുള്ള സഖാഫിമാരായാലും അഹ്സനിമാരായാലും സഅദിമാരായാലും മറ്റുള്ള ബിരുദധാരികളായാലും ഇനി ഒരു ബിരുദവുമില്ലാത്ത ദർസി എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരായാലും ഏത് രൂപത്തിലായാലും ഇസ്ലാമിന്റെ പ്രചാരണം വ്യക്തമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ബോധ്യപ്പെടാനും ബോധ്യപ്പെടുത്താനും സമസ്തയുടെ പിന്നിൽ അണിനിരക്കുക എന്റെ സമസ്ത ഇവിടെ സാധിച്ചെടുത്ത വിപ്ലവം അങ്ങനെയാണ് ആദർശ രംഗത്ത് ആവശ്യമായപ്പോ ബഹുമാനപ്പെട്ട സമസ്തകൾ ജംഇയ്യത്തുൽ ഉലമ സാധിച്ചെടുത്തു വിശുദ്ധ ഇസ്ലാമിലെ ആദർശത്തിന്റെ അടിസ്ഥാനം ഒന്ന് തൗഹീദും ഒന്ന് തഅലീമുമാണ് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് തൗഹീദാണ് മുഹമ്മദുർ റസൂലുള്ളാ എന്നത് തഅലീമാണ് ഒന്ന് ഇബാദത്തും ഒന്ന് ആരാധനയും ഒന്ന് ആദരവുമാണ് വിശുദ്ധ ഇസ്ലാമിൽ തൗഹീദ് മാത്രം പോരാ തഅലീമും ഉണ്ടാവണം എങ്കിൽ ഈ തൗഹീദിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ വികലമാക്കിയിട്ട് അതുപോലെ തഅലീം എന്ന് പറയുന്ന ഭാഗത്ത് മുഴുവനും നശിപ്പിച്ചുകൊണ്ട് വികലവിനാശ ദ്രോഹമായ വിപരീത ബുദ്ധികൾ കേരളത്തിൽ വന്നപ്പോ അല്ലെങ്കിൽ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇസ്ലാമിക വിശ്വാസത്തെ വികലമാക്കാൻ ബിദ്അത്തിന്റെ പേരിലും മറ്റും വന്നപ്പോ അതിനെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദരവിന്റെ ഭാഗമായി സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് മുസ്ലിമിന്റെ കൽബിൽ നിന്ന് നേരത്തെ പൂർവീകരിൽ നിന്ന് നേടിയെടുത്ത മഹിതമായ ദർശനത്തെ പിഴുതെടുത്തുകൊണ്ട് വലിച്ചെറിയാൻ വേണ്ടി ഏതോ ബിദ്അത്തിന്റെ ആളുകൾ ശ്രമിച്ചപ്പോ ഉദാഹരണമായി മാല മൗലിദ് റാതീബ് അതുപോലെ മന്ത്രിച്ചൂതല് ഇങ്ങനെ തുടങ്ങി മരിച്ചെടുത്ത് ഖുർആനോതല് ഇതൊക്കെ ആദരവിന്റെ ഭാഗമുള്ള വിഷയങ്ങൾ മാത്രമാണ് ഓരോന്നും വേറെ വേറെ പരിശോധിക്കേണ്ടതാണ് സമയമില്ല ഇങ്ങനെ ആദരവിന്റെ പേരിൽ സമൂഹം എന്ത് ചെയ്യുന്നുവോ അത് മുഴുവനും വലിച്ചെറിയുക എന്ന ഒരു പൊതു ആശയത്തിൽ ബിദ്അത്തുകാരെത്തിയപ്പോ അതിനെ മുഴുവനും ജനമധ്യത്തിൽ വേണ്ടതുപോലെ കാണിച്ചു കൊടുത്തു ശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കി കൊടുത്തു മന്ത്രിച്ചൂതാം മന്ത്രിക്കണമെന്ന് നിർബന്ധമില്ല മന്ത്രിക്കുന്നത് ഇസ്ലാമിൽ വിരോധവുമില്ല സാധാരണ ഭൗതികപരമായ മരുന്നിൽ അഭയം പ്രാപിക്കുന്ന പോലെ ആത്മീയമായ മരുന്നിൽ അഭയം പ്രാപിക്കാം മന്ത്രിച്ചൂതുന്നതിനോ പിഞ്ഞാണം എഴുതുന്നതിനോ ഹൈക്കൽ എഴുതുന്നതിനോ ഇസ്ലാം എതിരല്ല ഇസ്ലാമിലെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല ഇസ്ലാമിക സംസ്കാരം നശിക്കുന്നില്ല പക്ഷേ ഇസ്ലാമികമായ മന്ത്രമേ അനുവദിക്കുകയുള്ളൂ ഇസ്ലാമുമായി പൊരുത്തമില്ലാത്ത ശിർക്ക് വരുന്ന മറ്റേതെങ്കിലും തെറ്റാകുന്ന മന്ത്രം പറ്റൂല നേരെ മറിച്ച് ഇസ്ലാമിലെ മന്ത്രങ്ങൾ ഇസ്ലാമിലെ ദിക്റുകൾ വിശുദ്ധ ഖുർആനിന്റെ വരികൾ ഇതൊക്കെ ഓതിയിട്ട് ചൊല്ലിയിട്ട് ഊതിയിട്ട് മന്ത്രിക്കുന്ന സ്വഭാവം വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട് എന്നതിന് വളരെ വ്യക്തമായി തന്നെ രേഖകൾ പ്രമാണങ്ങൾ നമ്മൾക്ക് ബോധ്യപ്പെടുന്നതാണ് ഒരു സാമ്പിൾ പറഞ്ഞോട്ടെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജനാബ് ഇബ്നു തൈമിയ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജനാബ് ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് എന്റെ അനുവദിച്ച സമയം തീരുകയാൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒരു ഹദീസ് കാണാം അൽ അഖ്ബാറുൽ മുബീൻ ഫീ ആധാരിൽ ജിന്നി വശയാതീൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അധ്യായം കാണാം എന്താണത് കിതാബത്തു ഷൈഇൻ മിനൽ ഖുർആനിൽ മർല രോഗികൾക്ക് ഖുർആൻ എഴുതി കൊടുക്കാൻ പറ്റുമോ രോഗികൾക്ക് ഖുർആൻ എഴുതി കൊടുക്കാൻ പറ്റുമോ ഒന്നുകൂടി പറയട്ടെ ഷെയ്ഖുൽ ഇസ്ലാം എന്നത് ആരാണ്
ഇന്ന് മന്ത്രിക്കരുത്, അതുപോലെ പിന്നെ പിഞ്ഞാണ് എഴുതരുത്, ഹൈക്കല്ല് കെട്ടരുത്, ഏലസ് കെട്ടരുത് എന്ന് പറയുന്ന ബിദഅത്തുകാരുടെ ആശയ സ്രോതസ്സായി പരിചയപ്പെടുത്തുകയും അറിയപ്പെടുകയും ചെയ്യുന്ന ജനാബ് ഇബ്നു തൈമിയ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയത് എന്താണ്? അദ്ദേഹത്തിന്റെ ഗ്രന്ഥം പരിശോധിച്ചാൽ മനസ്സിലാകും, ഖുർആനിൽ നിന്ന് വല്ലതും എഴുതാൻ പറ്റുമോ, രോഗികൾക്ക് അത് കൊടുക്കാൻ പറ്റുമോ എന്ന ചോദ്യം അയാൾ ചോദിച്ചുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഞാൻ വായിക്കുന്നു, ഇദാ അസ്റാലിൽ മർഅത്തി അൽ വിലാദ, ഒരു പെണ്ണിന് പ്രസവം പ്രയാസമായാൽ, ഒരു പെണ്ണിന് പ്രസവം പ്രയാസമായാൽ വൃത്തിയുള്ള ഒരു പാത്രത്തിൽ കുടിക്കാൻ പറ്റുന്ന ഹലാലായ മഷി കൊണ്ട് എഴുതണം. എന്തെഴുതണം? ഖുർആനിന്റെ വരികൾ അയാൾ എഴുതിയിട്ടുണ്ട്. ഖുർആനിലെ വരികൾ എഴുതി, ബിസ്മില്ലാഹിൽ അലീം അൽ അലീമിൽ കരീം ദിക്രുകൾ എഴുതി, ഈ ആയത്തും ദിക്രുകളും ഒക്കെ വൃത്തിയുള്ള പാത്രത്തിൽ ശുദ്ധിയുള്ള മഷി കൊണ്ട് എഴുതിയിട്ട് കഴുകിയിട്ട് മായിച്ചിട്ട് കുടിക്കാൻ കൊടുക്കുക. ആർക്ക്? പ്രസവം പ്രയാസമായ പെണ്ണിന് അത് കുടിക്കാൻ കൊടുക്കണം എന്നതിന് സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട് എന്ന് ആ ഹദീസിന്റെ പരമ്പരയിലെ ഓരോ വ്യക്തികളെ അയാൾ ചികഞ്ഞ് പരിശോധിച്ച് അവരൊക്കെ ആധികാരികമായി പറയാൻ കെൽപ്പുള്ളവരാണ്, അവർ പറഞ്ഞാൽ സ്വീകരിക്കാവുന്നതാണ് എന്നയാൾ വളരെ വ്യക്തമായി സമർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം അയാൾ രേഖപ്പെടുത്തുന്നു. എന്ത്? പ്രസവം പ്രയാസമായ പെണ്ണിന് വേണമെങ്കിൽ പിഞ്ഞാണ് എഴുതി കൊടുക്കാൻ പറ്റും. എന്നിട്ട് അയാൾ അടിവരയിട്ട് പറയുന്നത് എന്താ? അങ്ങനെ എഴുതി കൊടുത്ത് ആ പെണ്ണ് പെട്ടെന്ന് പ്രസവിക്കും. പ്രസവിച്ചു കഴിഞ്ഞാൽ തുഹില്ലുഹു സരീഅ, അവിടെ പറഞ്ഞു വേണമെങ്കിൽ പിഞ്ഞാണ് എഴുതല് മാത്രമല്ല, ഫീ കാഇദത്തിൻ, ഒരു കിർത്താസ് എടുത്തുകൊണ്ട് ഒരു കടലാസ് എടുത്തുകൊണ്ട് ആ കടലാസിൽ ഇത് എഴുതിയിട്ട് ഫയുഅല്ലഖു അലാ അദുദിൽ മർഅത്തി, പെണ്ണിന്റെ കൈത്തണ്ടയിൽ കെട്ടി കൊടുക്കുക. പ്രസവം പ്രയാസമായ പെണ്ണിന്റെ കൈത്തണ്ടയിൽ ഈ ദിക്റുകൾ എഴുതി ചുരുട്ടിയ ഹൈക്കല്ലി ഏലസ് പെണ്ണിന്റെ കൈത്തണ്ടയിൽ കെട്ടിക്കൊടുത്താൽ പെട്ടെന്ന് പെണ്ണ് പ്രസവിക്കുന്നതാണ്. എന്നിട്ട് അയാൾ പറയുന്നത് പ്രസവം കഴിഞ്ഞാൽ തുഹില്ലുഹു സരീഅ, പെട്ടെന്ന് അത് അഴിച്ചിടണം. എന്തേ കാരണം? സ്വാഭാവികമായും അകത്തുള്ളത് പുറത്തു വരാൻ വേണ്ടി എഴുതിയ ഒരു മരുന്നാണ്, അത് വന്നു, വരേണ്ടത് വന്നു, ഇനിയും അത് അവിടെ വെച്ചാൽ ഒരു പക്ഷേ പിന്നെയും അകത്തുള്ളത് വരുമെന്ന് ധരിച്ചത് കൊണ്ടോ പിന്നെ വരാനുള്ളത് കൊടലായിരിക്കും, അമാശയായിരിക്കും, അത് പുറത്തു വരാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ എന്തോ അയാൾ പറഞ്ഞു തുഹില്ലുഹു സരീഅ, അതിനെ പെട്ടെന്ന് അഴിച്ചിടുക, എന്നിട്ടോ വതുഹരിഖുഹു, ആദരവോടെ അതിനെ നശിപ്പിക്കുക. ഇത് അയാൾ ആധികാരികമായി സമർത്ഥിച്ചതാ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആരാണ് ഈ വിഷയത്തിൽ എതിരുള്ളത്? ആരെങ്കിലും എതിർ പറഞ്ഞാൽ അത് ഇസ്ലാമികമാകുമോ? പിഞ്ഞാണ് എഴുതുക, ഹൈക്കല്ല് കെട്ടുക, ഏലസ് കെട്ടുക, അതുപോലെ മന്ത്രിക്കുക, ഇതൊക്കെ ധാരാളം നമ്മൾ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഇതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടതുമാണ്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ, ഇങ്ങനെയുള്ള സത്യങ്ങൾ വളരെ വ്യക്തമായി വിശ്വാസപരമായി ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനൊരു മറുമരുന്ന് എന്ന നിലയ്ക്ക് തന്നെ സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു. അങ്ങനെ വന്നുപോയ തെറ്റായ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളുടെ പേരിൽ പലതും ഇവിടെ കൊണ്ടുവരാൻ ബിദഅത്തുകാർ ശ്രദ്ധിച്ചപ്പോ ശമിച്ചപ്പോ അതിന്റെ തനിനിറം കാട്ടിക്കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ വ്യക്തമായി തന്നെ പ്രവർത്തന ഗോതയിൽ അത് ആ ബാധ്യത നിർവഹിക്കുകയായിരുന്നു. ഇത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ ശരിയായ വിശ്വാസം കേവലം ആദരവ് എന്ന് പറഞ്ഞാൽ പോലാ, എവിടെയാണ് ആദരിക്കേണ്ടത്, ഏതിനെയാണ് ആദരിക്കേണ്ടത്, എങ്ങനെയാണ് ആദരിക്കേണ്ടത്, എപ്പോഴാണ് ആദരിക്കേണ്ടത്, അതിന്റെ എല്ലാ വശവും ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ഇസ്ലാമിന്റെ ശരിയായ രീതി മനസ്സിലാക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ലാതെ ബാക്കി ഏതെങ്കിലും പുറം പൂച്ചകളായി ഉപരി വിപ്ലവങ്ങളായി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ വിശ്വാസം നശിപ്പിക്കലാണ്, ആദരവ് ഇല്ലാതെയാക്കലാണ്. സീൻകുട്ടി സക്കാബി പറഞ്ഞതുപോലെ മനുഷ്യ മനസ്സുകളിൽ നിന്ന് ആദരവ് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരാളിൽ മാത്രം കേന്ദ്രീകട്ടെ, ബാക്കി മുഴുവനും നശിക്കട്ടെ എന്നൊരവസ്ഥയിലേക്ക് ഇങ്ങനെ കുടുസായി സങ്കുചിതമായി കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം ബഹുമാനപ്പെട്ട സമസ്തകൾ ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഉണ്ട്. ഇത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നേരത്തെയൊക്കെ ആത്മാർത്ഥമായിട്ടാണ് പ്രവർത്തിച്ചതെങ്കിലും ഈ പോക്ക് ഒരു പക്ഷേ അപകടമാകുമോ എന്ന് ബോധ്യപ്പെട്ടത് ആത്മീയ വഴികളെ മുഴുവനും നശിപ്പിച്ചുകൊണ്ട് ഉപരി വിപ്ലവം മാത്രം നടത്തിയാൽ മതി എന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോ ഇസ്ലാമിലെ അടിസ്ഥാനം ആത്മീയതയിലാണ്,
അത് നശിക്കാൻ പാടില്ല എന്ന ആശയത്തിൽ ഒതുങ്ങിക്കൊണ്ട് തന്നെ ഇസ്ലാമിക ദർശനത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ബോധ്യപ്പെടുന്നതിനും മനസ്സിലാക്കി കൊടുക്കുന്നതിനും വഴിവുള്ള പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട സമസ്തകൾ ജംഇയ്യത്തുലമയുടെ വേദിയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നവർ മാത്രമല്ല, ധാരാളം പണ്ഡിതന്മാർ സഖാഫിമാരുണ്ട്, അഹ്സനിമാരുണ്ട്, സഅദിമാരുണ്ട്, മറ്റു പണ്ഡിതന്മാരുണ്ട്. പക്ഷേ സ്വാഭാവികമാകുന്ന തടസ്സങ്ങൾ കാരണത്താൽ ഇവിടെ അല്പയെത്തിയിട്ടുള്ളൂ. ഏതായാലും നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്തകൾ ജംഇയ്യത്തുലമയുടെ പിന്നിൽ അണിനിരക്കാൻ ശ്രമിക്കുക. സാദാത്തീങ്ങളും പണ്ഡിതന്മാരും നേതൃത്വം നൽകുന്ന ഒരു വിങ്ങ്, അത്രയും ആത്മാർത്ഥതയുള്ള, അത്രയും സൂക്ഷ്മതയുള്ള ഒരു നിര ലോകത്ത് ഇസ്ലാമികമായ പ്രവർത്തനത്തിന് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കാൻ, സമസ്തക്കു പിന്നിൽ അണിനിരക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരൊറ്റൊന്ന് പറഞ്ഞോട്ടെ, മുൻപ് ഒരു ജനസെക്രട്ടറി ഞങ്ങൾക്കൊരു പ്രസംഗത്തിന്റെ കോച്ച് തരുന്ന സന്ദർഭത്തിൽ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ ജനസെക്രട്ടറിയെ കുറിച്ച് എന്തായാലും നിങ്ങൾ പറയുമല്ലോ, അത് പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നാണ് മുൻപ് ഒരാൾ നിർദ്ദേശം തന്നതെങ്കിൽ ഇപ്പോഴുള്ള ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി അലിക്കുട്ടി ഉസ്താദ് പറഞ്ഞതെങ്ങനെ? കഴിഞ്ഞ യാത്രയിൽ എസ് വൈ എസിന്റെ പ്രചാരണ സമ്മേളന പ്രചാരണമായി നടന്ന യാത്രയിൽ ഒരു പ്രഭാഷകൻ അലിക്കുട്ടി ഉസ്താദിന് അല്പം മദ്ഹ് ചെയ്തുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയാളുടെ മുഖത്ത് നോക്കി മുഖം ചുവപ്പിച്ചുകൊണ്ട് അലിക്കുട്ടി ഉസ്താദ് പറഞ്ഞതെന്താ, നിങ്ങൾക്ക് പ്രസംഗിക്കാം, പക്ഷെ യാത്ര ഇത് അലിക്കുട്ടിയുടെ യാത്രയല്ല, ഇത് എസ് വൈ എസിന്റെ യാത്രയാണ്, അതുകൊണ്ട് എസ് വൈ എസിന്റെ മദ്ഹ് നിങ്ങൾക്ക് പറയാം. അലിക്കുട്ടിയുടെ മദ്ഹ് പറയാനല്ല നിങ്ങളെ നിങ്ങൾ കൂട്ടിയിട്ടുള്ളത്, അലിക്കുട്ടിയുടെ മദ്ഹ് അലിക്കുട്ടിയെ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാം. അതുകൊണ്ട് ഇനിമേൽ അങ്ങനെ പ്രസംഗിക്കരുത് എന്ന് ഇന്നത്തെ ജനറൽ സെക്രട്ടറി നിർദ്ദേശം കൊടുക്കുകയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ആത്മാർത്ഥമായ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കുക, അതാണ് നമ്മൾക്ക് ആഹാരം നന്നാവാൻ നല്ലത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. സുഹൃത്തുക്കളായ പണ്ഡിതന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, വിവിധ വിഷയങ്ങൾ അവർക്കൊക്കെ സംസാരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയ സംരംഭം വളരെ പൊരുത്തപ്പെട്ട രീതിയിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഭിന്നിപ്പുണ്ടാക്കി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ ഗുണ്ടകളുടെയും മറ്റും ഉപയോഗിച്ച് മഹല്ലത്തുകളിലും മതസ്ഥാപനങ്ങളിലും അക്രമം സൃഷ്ടിച്ച് സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കിയ ഞങ്ങളുടെ ഉസ്താദ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ 70 കഴിഞ്ഞ ഈ സാഹചര്യത്തിലെങ്കിലും സ്വയം തിരുത്തി മുസ്ലിം സമൂഹത്തോട് പരസ്യമായി മാപ്പ് പറയണമെന്നും പരസ്പരം സാഹോദര്യവും സ്നേഹവും വളർത്താൻ അദ്ദേഹം ഇനിയുള്ള കാലമെങ്കിലും സമൂഹത്തിന് മുസ്ലിങ്ങൾക്കിടയിൽ ശ്രമിക്കണമെന്നും ഈ യോഗം ആവശ്യപ്പെടുന്നതോടൊപ്പം ഇതിനദ്ദേഹം സന്നദ്ധമല്ലെങ്കിൽ കാന്തപുരം കൂട്ടാളികളും നേതൃത്വം നൽകുന്ന എ പി ഇസം മഹല്ലുകളിൽ ക്രസിക്കുന്നതിനെതിരെ മഹല്ല് ഭാരവാഹികളും കാരണവന്മാരും മുസ്ലിം രാഷ്ട്രീയ നേതാക്കളും ശ്രദ്ധിക്കണമെന്നും സഖാഫി ശിഷ്യന്മാരായ സഖാഫികളടക്കം മുസ്ലിം സമൂഹം ഒന്നിച്ച് ഈ യോഗത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. അവതാരകൻ അസീസ് സഖാഫി കളന്തോട്, അനുവാദകൻ കെ ടി മുഹമ്മദ് സഖാഫി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്, അമ്മാ ബഅദ്. സ്റ്റേജിൽ ഉപസ്ഥിതരായ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, ശബ്ദം ശവിക്കുന്ന ഹൗരുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പടക്കുതിരകളായ പ്രവർത്തകരെ, ഗുണകാംക്ഷികളെ, ആമുഖത്തിലേക്കൊന്നും കടക്കാതെ വിഷയത്തിലേക്ക് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി പെട്ടെന്ന് നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെയും ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് മരണപ്പെട്ട സഹപ്രവർത്തകൻ റസാഖിനെ അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗലോകത്ത് നമുക്ക് ഏവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴും ഹഖിനെ എതിരായി കൊണ്ട് അഥവാ ബാത്തിലിൻ്റെ പ്രവർത്തനത്തെ
സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നുകാട്ടിയ ആളുകളൊക്കെ മരണപ്പെടുന്നത് വിശ്വാസികളുടെ പൂമുഖം കണ്ട് സന്തോഷത്തോടുകൂടിയാണ്. അതുകൊണ്ട് ഇന്നിവിടെ മരണപ്പെട്ട സഹോദരൻ ഹൗറുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടിയും ബാത്തിലിനെതിരെ ശക്തമായ പോരാട്ടവും നടത്തുന്നതിൽ സജീവമായ കുടുംബവും അതുപോലെ തന്നെ സജീവമായ ഒരു പ്രവർത്തകനുമാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവ്. ഇവിടെ സത്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ വിശ്വാസികളെ കണ്ടുകൊണ്ട് സന്തോഷിക്കുകയാണ്. അല്ലാഹു തആല സ്വർഗലോകത്ത് നമുക്ക് അദ്ദേഹത്തിനും നമുക്കും ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ പണ്ഡിതന്മാരുടെയൊക്കെ വഫാത്ത് എടുത്തു നോക്കിയാൽ, മാനുസ്താദിൻ്റെ വഫാത്ത് ഇതുപോലെ ഏറ്റവും കൂടുതൽ ബാത്തിരിന് എതിർത്ത ഒരു പണ്ഡിതനായിരുന്നു മാനുസ്താദ്. അഥവാ ഒന്നുകൂടി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാന്തപുര വിഭാഗത്തിൻ്റെ തട്ടിപ്പുകളും അദ്ദേഹത്തിൻ്റെ വൃത്തികേടുകളും സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നുകാട്ടിയ മഹാനായ ഉസ്താദ് മരണപ്പെട്ടത്, വഫാത്തായത് വിശ്വാസികളുടെ പൂമുഖം കണ്ടുകൊണ്ടായിരുന്നു. ചിലപ്പോൾ നാളെ കറാമത്ത് എന്ന് പറയേണ്ട, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു വാക്ക് പറയാനും ഈ ഒരു വിഷയം സൂചിപ്പിക്കാനും കാരണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപിക്കപ്പെട്ടത് നമുക്കറിയാം. വിശ്വാസികളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധമാണ്, പരിപാവനമാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം വിശുദ്ധമാകുന്നത്? ഇസ്ലാം വിശുദ്ധമാകുമ്പോൾ മുസ്ലിമീങ്ങള് വിശ്വാസികള് വിശുദ്ധിയുള്ളവരാകണം. എങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് വിശുദ്ധി ലഭിക്കുന്നത്? ശുദ്ധമായ വിശ്വാസവും ശുദ്ധമായ പ്രവർത്തനങ്ങളും ഉണ്ടാകുമ്പോഴാണ് വിശ്വാസികള് ശുദ്ധിയുള്ളവരായി മാറുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ ശുദ്ധിയുള്ള വിശുദ്ധ ഇസ്ലാമിനെ പൂർണമായി നെഞ്ചോട് ചേർത്ത് പിടിച്ചവര് അവരുടെ വിശ്വാസവും അവരുടെ അനുഷ്ഠാനങ്ങളും അവരുടെ കർമ്മങ്ങളും അവരുടെ ആത്മീയതയും അവരുടെ ദിക്റുകളും അവരുടെ സ്വലാത്തുകളും അവരുടെ നിസ്കാരവും സർവതും വിശുദ്ധമായിരിക്കണം. എങ്കിൽ മാത്രമേ അവൻ വിശുദ്ധിയുള്ളവനാകുന്നുള്ളൂ. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിന്റെ മുദ്രാവാക്യം. ഇവിടുത്തെ പുത്തനാശിയക്കാർ വിശുദ്ധ ഇസ്ലാമിന്റെ ആ ശുദ്ധമായ പരിശുദ്ധമായ വിശ്വാസത്തിന്റെ ഭാഗത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് വിശ്വാസത്തിന്റെ പല ഭാഗങ്ങളും അടർത്തി പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വിശ്വാസികളെ പിഴപ്പിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകള് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധമായ വിശ്വാസത്തിൽ പലതും ഇല്ലാത്തത് കടത്തിക്കൂട്ടിക്കൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെ തേജോവനം ചെയ്യുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഒരിലാഹുമില്ല, ഒരിലാഹുമില്ല, ഈ ലോകത്ത് ആരാധ്യനായിക്കൊണ്ട് ഒന്നുമില്ല എന്ന് ആദ്യം വിശ്വസിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവന്റെ വിശ്വാസത്തില് ആദ്യമായി പൂർണമായി വിശുദ്ധി ഉണ്ടാകുന്നത്. പൂർണമായി കൊണ്ട് ഒരു സൃഷ്ടിക്കും ഈ ലോകത്തൊരു സൃഷ്ടിക്കും ഇലാഹാകാനുള്ള അധികാരമില്ല, ആരാധനക്കർഹനില്ല എന്നാണ് ആദ്യമായി കൊണ്ട് വിശ്വസിക്കുന്നത്. അതിനുശേഷമാണ് ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹതപ്പെട്ട യഥാർത്ഥത്തിലുള്ള ഹഖായ ഇലാഹി ലോകത്തുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന സുന്ദരമായ ഒരു സന്ദേശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഥവാ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വിശ്വാസം തന്നെ പുത്തനാശയക്കാരന് ചുട്ട മറുപടി കൊടുത്തുകൊണ്ടാണ് ആ കലിമ നാം ഉച്ചരിക്കുന്നത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുന്നികളാകുന്ന നമ്മുടെ വിശ്വാസം ഇവിടെ ഹൗസുല്ലാദം മഹാനായ ഹൗസുല്ലാദം ശൈഖ് മുഹീദ്ദീൻ തങ്ങള് ഇലാഹ് അല്ല എന്നാണ് വിശ്വസിക്കുന്നത്. ദിഫായി ശൈഖ് തങ്ങള് ഇലാഹ് അല്ല എന്നാണ് വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് ഇലാഹ് അല്ല എന്നാണ് വിശ്വസിക്കുന്നത്. അതിനുശേഷമാണ് അല്ലാഹ് ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് യഥാർത്ഥത്തിലുള്ള ഇലാഹ്, ആരാധനക്കർഹൻ അവൻ മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഒരാൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോൾ, ദിഫായി ശൈഖിനെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെ വിളിക്കുമ്പോൾ
എങ്ങനെയാണ് മുശരിക്കാകുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ, വളരെ ചെറിയ ടൈം മാത്രമേ ഉള്ളൂ. ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തത്വം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കണമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഒരു ഇലാഹുമില്ല എന്ന് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ യഥാർത്ഥത്തിൽ ആ സത്യം ഒന്നുമില്ല എന്ന് ആദ്യം നാം മനസ്സിലാക്കണം. എല്ലാം നിരർത്ഥകമാണ്, എല്ലാം ബാത്തിലാണ്, പക്ഷേ ഇല്ലല്ലാ അല്ലാഹു മാത്രമേ യഥാർത്ഥത്തിലുള്ള ഇലാഹുള്ളൂ എന്ന് പറഞ്ഞതുപോലെ സർവതും ബാത്തിലിനെ ബാത്തിലായി കണ്ടുകൊണ്ട് ഹഖ് ഒന്ന് മാത്രമേയുള്ളൂ. അല്ലാഹു തആല കൊടുത്തയച്ചിരിക്കുന്ന വിശുദ്ധ ഇസ്ലാം, ലക്ഷക്കണക്കിന് പ്രവാചകന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന അസ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കൂടി, സ്വഹാബത്തുൽ കിറാമിൽ കൂടി, താബിഈങ്ങളിൽ കൂടി, അങ്ങനെ ശേഷമുള്ള പണ്ഡിത സരണുകളിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധ ഇസ്ലാം, അത് ഒന്നു മാത്രമേ ഹക്കുള്ളൂ. പല ആളുകളും ഇസ്ലാമിന്റെ ആളാന്ന് അവകാശപ്പെടുന്നു, പക്ഷേ ഹക്ക് ഇല്ലല്ലാ, ഹക്ക് ഒന്ന് മാത്രമേയുള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ലാതെ മറ്റൊരു പ്രസ്ഥാനവും പ്രിയപ്പെട്ടവരെ ഹക്കില്ല. ഹക്ക് അവകാശപ്പെടാനുള്ള ഒരു ചാൻസ് പോലും മറ്റുള്ളവർക്ക് കാണാൻ സാധ്യമല്ല. ഇവിടുത്തെ ബിദ്അത്തുകാരായിരുന്നാലും ഇവിടുത്തെ ഏറ്റവും വലിയ സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കിയ, മദ്രസകളെ രണ്ടാക്കി വിഭജിച്ച, പള്ളിയെ രണ്ടായി വിഭജിച്ച, മഹല്ലുകളിലുള്ള കുടുംബക്കാരെ തമ്മിലടിപ്പിച്ച, ഫിത്നകളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കിയ സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കറും സുലിയാറും അതുപോലെ തന്നെ പൊന്മളയും അതുപോലെ തന്നെ പേരോടും നയിക്കുന്ന പ്രസ്ഥാനത്തിന് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും തന്നെ അല്പം പോലും ഒരു അരത്തുള്ളി പോലും ഹക്കുമായി ഒരു ബന്ധവുമില്ല. എങ്ങനെയാണ് അവർക്ക് ഹക്കുമായി ബന്ധമുള്ളത്? ഇവിടെ കളിച്ചത് നിങ്ങൾ നോക്കി ബിദ്അത്തിന്റെ അഹിലുകാർ മാത്രമല്ല, അസ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നുബുവ്വത്ത് വാദിച്ചുകൊണ്ട് പല കള്ള പ്രവാചകന്മാരും ഇവിടെ വന്നു. മുസൈലിമത്തുൽ കദ്ദാബും അതുപോലെ തന്നെ അസ്ബദുൽ അൻസിയെ പോലുള്ള കള്ള പ്രവാചകന്മാർ വന്നപ്പോൾ അവർ അസ്റഫുൽ ഖൽഖിനെ ഇകർത്തുകയാണ് ചെയ്തത്. അതുപോലത്തെ ഇന്നത്തെ മുജാഹിദുകാരായിരുന്നാലും തബ്ലീഗ് ജമാഅത്ത് ആയിരുന്നാലും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നാലും അതുപോലെ തന്നെ കാരന്തൂരി പ്രസ്ഥാനമായാലും അള്ളാഹുവിന്റെ ഹബീബിനെ ഇകർത്തുന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. വഹാബിസം എന്ന് പറയുമ്പോൾ, വഹാബിസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ചരിത്രത്തിൽ കൂടി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ബ്രിട്ടീഷുകാരന്റെ ചാരസന്തതിയാണ് വഹാബിസം എന്നുള്ളത്. എന്നാൽ നമുക്ക് പറയാൻ കഴിയും ഇന്നത്തെ വഹാബിസം അത് ബ്രിട്ടീഷുകാരന്റെ ജാരസന്തതിയാണെങ്കിൽ, അതുപോലെ തന്നെ കാദ്യാനിസം ബ്രിട്ടീഷുകാരന്റെ ജാരസന്തതിയാണെങ്കിൽ, ഇന്നത്തെ പ്രിയപ്പെട്ടവരെ സാക്ഷാ എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന ഈ കാരന്തൂരി പ്രസ്ഥാനം അത് ജൂതന്മാരുടെ ജാരസന്തതിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഇത് വെറുതെ നിങ്ങളുടെ തക്ബീറിന് വേണ്ടി പറയുന്ന ഒരു അവകാശവാദമല്ല പ്രിയപ്പെട്ടവരെ. ഇൻഷാല്ലാ ബാക്കി വരുന്ന ആളുകളൊക്കെ ആ വിഷയം സൂചിപ്പിക്കും. അല്ലേ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ വല്ലദീന തഖദു മസ്ജിദൻ ളിറാറൻ വകുഫ്രൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ വഇർസാദൻ ലിമൻ ഹാരബല്ലാഹ വറസൂല, അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ ഹബീബിനോടും യുദ്ധം പ്രഖ്യാപിച്ച ജൂതന്മാരെയും നസാറാക്കളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് മദീനയിലുണ്ടായിരുന്ന മുനാഫിഖീങ്ങൾ സ്വഹാബത്തിന്റെ വേഷം നടിച്ചുകൊണ്ട് അവരുടെ രൂപഭാവനകൾ നടിച്ചുകൊണ്ട് കാപ്പട്യം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ജീവിച്ച പണ്ഡിത വേഷധാരികൾ മദീനയിലുണ്ടായിരുന്നു. അവരെ കുറിച്ച് പറഞ്ഞത് അവര് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സഹായിക്കുന്നവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലേ, അതാണ് പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവുകളൊക്കെ ഇൻഷാ അള്ളാ ഇനിയുള്ള പ്രഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ
ആഗ്രഹിക്കുകയാണ്. കാരണം സമയം ഇല്ല, എല്ലാവർക്കും ചുരുങ്ങിയ ടൈം മാത്രമേ ഉള്ളൂ. നമ്മൾ 43 ആളുകൾ ഇവിടെ പല പ്രചരണങ്ങളും നടന്നു. 10 പണ്ഡിത് സഖാഫിമാരെ പോലും മണി നിരത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞെങ്കിൽ നാം കയറിയ ബസ്സിൽ ഒരു സീറ്റ് പോലും ബാക്കിയില്ലാതെ 40 ചില്ലറയോളം ആളുകൾ ഈ സദസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇനിയും നമുക്കൊക്കെ അറിയുന്ന എത്രയോ ആളുകൾ, നമ്മളോട് കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ പല സാഹചര്യങ്ങൾ കൊണ്ടും നിക്കാഹ് പോലുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും മറ്റുള്ള കുടുംബത്തിലൊക്കെയുള്ള പ്രശ്ന കാരണം വരാൻ പറ്റാത്ത ആളുകളുണ്ട്. മാത്രമല്ല നിങ്ങളുടെ കൂടാരത്തിൽ നിന്നും സനദ് വാങ്ങി പുറത്തു വന്ന പല ആളുകളും മനസ്സ് നമ്മളോടുകൂടെ വെച്ചുകൊണ്ട്, സമസ്തയുടെ ഭാഗത്ത് മനസ്സ് കൊണ്ടുവച്ചുകൊണ്ട് ഇന്നും നിങ്ങളോടുകൂടെ നടക്കുന്ന പല പണ്ഡിതന്മാരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, പല സഹായിമാരുമുണ്ട്. എനക്കറിയുന്ന എത്രയോ സഹായികള്, ആ സഹായികളെ എങ്ങാനും ഇവിടെ ഹാജരാക്കിയെങ്കില് ഈ സ്റ്റേജ് മതിയാവുകയില്ല. വെറുതെ പറയല്ല ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താറടിക്കുന്നു. പ്രിയപ്പെട്ടവര്, എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബ് ആരാണ്? ആരാണ്? ലോകം ശൂന്യമായിരുന്നു, അള്ളാഹുവിന് ശൂന്യതയുണ്ടായിരുന്നില്ല. അള്ളാഹു എപ്പോഴാണ്? സൃഷ്ടികൾ ഇല്ലാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു, പക്ഷേ അല്ല ഇല്ലാത്തൊരവസ്ഥയില്ല എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ. മദ്രസയിലെ കിതാബുകളിൽ പോലും നമ്മൾ പഠിക്കുന്നുണ്ട് സുന്നികൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ ലോകത്തുള്ള ശൂന്യതയ്ക്ക് പരിഹാരം കുറിക്കുന്നത്, ആ ശൂന്യത ആകുന്ന ഇരുട്ടിന് വെളിച്ചം നൽകുന്നത് അസ്റഫുൽ ഖൽഖ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകാശത്തെ സൃഷ്ടിക്കലോടുകൂടിയാണ്, പ്രകാശത്തെ സൃഷ്ടിക്കലോടുകൂടിയാണ്. മാത്രമല്ല ഇനിയും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും, ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്, അള്ളാഹുവിന്റെ ഹബീബിനെ പ്രസവിക്കപ്പെട്ടത് തിങ്കളാഴ്ചയാണ്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നു, അത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസമാണ്. എന്താണ് വെള്ളിയാഴ്ചക്ക് ശ്രേഷ്ഠതയുള്ളത്? എന്താണ് വെള്ളിയാഴ്ചത്തെ ശ്രേഷ്ഠത? പ്രിയപ്പെട്ടവരെ, ആദം അലഹിസ്സലാമിനെ പഠിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ആദം അലൈഹിസ്സലാമിന്റെ ശരീരത്തിലേക്ക് മനുഷ്യന് വെളിച്ചം വീശാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ അല്ലാഹു തആല മേളിപ്പിച്ചു എന്നതാണ്. അഥവാ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആഗമനം തന്നെയാണ് പ്രകാശത്തെ ആദം അലൈഹിസ്സലാമിലേക്ക് കടത്തിവിട്ടത് തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വമാണ് വെള്ളിയാഴ്ച ദിവസത്തിനുള്ള മഹത്വം.